ഇപ്പോൾ പാലക്കാട് വെച്ച് എം വി ഗോവിന്ദൻ മസ്റ്റർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പരീക്ഷ എഴുതാൻ ഒരാളുകൾ ജയിക്കുന്നു. പരീക്ഷ എഴുതാത ബാച്ചിൻ്റെ ഒപ്പം റിസൾട്ട് വരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് പത്രത്തിൽ നിങ്ങളെല്ലാം കൂടി ചേർന്ന് കൊണ്ടു വന്നിട്ടുള്ളത്. അതിനകത്ത് വലിയൊരു ഗൂഢാലോചന SFI നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള എല്ലാ തരവും പൂർണ്ണമായൊരു അന്വേഷണം നടത്തണം. ഏത് എല്ലാ തരത്തിലുള്ള കൂടാതെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ചാലേ മനസ്സിലാവും. അതുകൊണ്ട് ആവശ്യമായ അതെ അത് പലതും പറയുന്നുണ്ട്. ആ പറയുന്നതൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായിട്ട് പരിശോധന നടത്തണം. SFI കുറ്റപ്പെടുത്തിക്കൊണ്ട് വാർത്തകൾ ചമക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരുത്ത് ശക്തി ആരാണെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും. അതാണ് അസംബന്ധിച്ചുള്ള അഭിപ്രായം. ഒരാളെയും പരീക്ഷ എഴുതാതെ ആരെങ്കിലും ജയിക്കുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു ലിസ്റ്റ് വരുമോ? അത് SFI സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ഒരു സഹാബിൻ്റെ നേരെ ഇത്തരം തികച്ചും തെറ്റായ അസംബന്ധപരമായ ഒരു ആരോപണം ഉന്നയിച്ച് അത് മുഴുവൻ കേരളത്തിലും ലോകത്തും മുഴുവൻ നിങ്ങളെല്ലാം കൂടി ചേർന്ന് വാർത്തയാക്കി SFI കുറ്റപ്പെടുത്തത്തക്ക രീതിയിലുള്ള നിലപാട് നിങ്ങൾ സ്വീകരിച്ചത് തെറ്റായ സമീപനമാണ്. കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ രീതിയിൽ അത് കണ്ടെത്തണം. കണ്ടെത്തിയാൽ അപ്പോഴെങ്കിലും നിങ്ങൾ ആ വാർത്ത ശരിക്കും കൊടുക്കും പോകണം. അതും കൂടുതൽ ആ അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ പിന്നിലുണ്ട്. ജയിച്ചിട്ടില്ലല്ലോ, എങ്ങനെ ജയിക്കാനാ? പരീക്ഷയ്ക്ക് എഴുതാതെ ഒരാളെങ്ങനെ ജയിക്കുമോ? അതെന്തൊരു അത്ഭുതകരമായ സംഭവമാണ്. പരീക്ഷയ്ക്ക് ഒരാൾ പരീക്ഷയ്ക്ക് എഴുതുന്നില്ല, ആബ്സെൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരാൾ ഏതെങ്കിലും പരീക്ഷയിൽ ജയിക്കുമോ? ഏതെങ്കിലും ഒരു സെമസ്റ്റർ ജയിക്കുമോ? അപ്പോൾ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. വ്യാജമാണെന്നാണ് പറഞ്ഞത്. പരിശോധിച്ചോട്ടെ, പരിശോധിക്കട്ടെ. അതെല്ലാം പരിശോധന. അതിനൊന്നും കൂട്ടുനിൽക്കേണ്ട ഒരു പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും പിന്തുണക്കില്ല, തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്ന ഒന്നിന്റെയും പിന്നിൽ നിൽക്കുകയും ചെയ്യില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പാലക്കാട്.